അസിസ്റ്റന്റ് എഞ്ചിനീയർ എൽ എസ് ജി ഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പാർട്ട് ഫോർ ക്വസ്റ്റ്യൻസ് നോക്കാം. Barrier constructed to enclose harbors and to keep the harbors waters undisturbed by the effect of heavy and strong sea. அப்ப இവിടെ നമ്മളോട് ഹാർബർ എഞ്ചിനീയറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹാർബറിൽ പ്രൊട്ടക്റ്റീവ് ബാരിയർ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്, ഏത് സ്ട്രക്ചർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എൻട്രൻസ് ലോക്ക്, ഓപ്ഷൻ ബി ഡോക്ക്, ഓപ്ഷൻ സി ഷാഫ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ബ്രേക്ക് വാട്ടർ. നമുക്കറിയാം ഹാർബർ എന്ന് പറയുന്നത് ഒരു ഷെൽട്ടേർഡ് ഏരിയ ആണ് അല്ലേ. അവിടെ നമുക്ക് ഷിപ്പിനെ എന്ത് ചെയ്യാം, സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് അല്ലെങ്കിൽ ടൈഡൽ ആക്ഷൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സീ ഷോറിലൊക്കെ നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്ന ഒരു ബേസിനാണ്, അല്ലെങ്കിൽ റോഡ്സ്റ്റഡ് എന്നൊക്കെ പറയും, അതാണ് ഹാർബർ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ പർപ്പസസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യുക ഷിപ്സിനെ അല്ലെങ്കിൽ കാർഗോസിനെയൊക്കെ സ്ട്രോങ് വിൻഡ് അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് ടൈഡ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. സീ ഷോറിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലേക്സ് അല്ലെങ്കിൽ കനാൽ സീനോട് കണക്ട് ചെയ്തിട്ട് വരുന്ന ലേക്ക് അല്ലെങ്കിൽ കനാലിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പോർഷനിലൊക്കെ ആയിട്ട് വരാവുന്ന ഒരു ഒരു ഷെൽട്ടേർഡ് ഏരിയ. ഓക്കെ, ഇതിപ്പോ സീ ആണെങ്കിൽ ഓക്കെ, ദിസ് ഇസ് ദി ഹാർബർ. ഓക്കെ, ഒരു ഷെൽട്ടേർഡ് ഏരിയ ആണ്. ഓക്കെ, അവിടെ നമുക്ക് എന്താണ് കാർഗോ ലോഡ് ചെയ്യാം, അൺലോഡ് ചെയ്യാം, വെസൽസ് ബിൽഡ് ചെയ്യാം, റിപ്പയർ ചെയ്യാം. മെയിൻ പർപ്പസ് ഓഫ് ദിസ് ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പൊ വിൻഡ് ആക്ഷൻസ് അല്ലെങ്കിൽ വേവ് ടൈഡ്സ് ഇതിൽ നിന്ന് എല്ലാത്തിനെയും നമ്മുടെ ഷിപ്പിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നാച്ചുറൽ ആവാം ഹാർബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ബിൽഡ് ചെയ്യുന്നതും ആവാം. ഓക്കെ, അപ്പൊ മെയിൻ പർപ്പസ് ഓഫ് ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുക നമ്മുടെ ഷിപ്പിനെ അല്ലെങ്കിൽ കാർഗോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക ഫ്രം ദി ആക്ഷൻ ഓഫ് വിൻഡ് വേവ്സ് എക്സെട്ര. ഓക്കെ, സീ ഷോറിനോട് സമീപമായിട്ടാണ് ഇത് ഉള്ളത്, ഹാർബർ സാധാരണ ഉള്ളത്. ഓക്കെ, ആൻഡ് ഈ ഹാർബറിൽ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ കണ്ടോ, ഇത് നിങ്ങൾ കണ്ടോ, ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ഇറ്റ്സ് ബ്രേക്ക് വാട്ടർ. ബ്രേക്ക് വാട്ടർ എന്നാണ് അത് പറയുന്നത്. ബ്രേക്ക് വാട്ടർ ഇസ് എ സ്ട്രക്ചർ ഇസ് കൺസ്ട്രക്റ്റഡ് ടു പ്രൊട്ടക്ട് ദി ഹാർബർ ഫ്രം ദി സ്റ്റോം വാട്ടർ. ഓക്കെ, ബാക്കിയുള്ള ഭാഗത്ത് നിന്നും അതായത് ഈ ടൈഡൽ എഫക്ട്സിൽ നിന്നും ഒക്കെ ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന ടൈഡ്സിനെയും ഈ ഒരു സൈഡിൽ നിന്നൊക്കെ വരുന്ന ടൈഡ്സിനെയും ഒക്കെ പ്രിവെന്റ് ചെയ്ത് നമ്മുടെ ഹാർബർ ഏരിയ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഷിപ്പിനെ സേഫ് ആക്കിയിട്ട് നിർത്തുന്നതാണ് ഈ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ഹാർബറിൽ ടു കീപ് ദ ഹാർബർ വാട്ടേഴ്സ് അൺഡിസ്റ്റർബ് ബൈ ദി എഫക്ട് ഓഫ് ഹെവി സ്ട്രോങ് വിൻഡ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വിറ്റ് ഇസ് ഓപ്ഷൻ ഡി, ബ്രേക്ക് വാട്ടർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ ദി ടോട്ടൽ പ്രഷർ ഓൺ എ സർക്കുലർ പ്ലേറ്റ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 m² വിച്ച് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി ഇൻ വാട്ടർ സച്ച് എ വേ ദാറ്റ് ദി സെന്റർ ഓഫ് പ്ലേറ്റ് ഈസ് 1 m ബിലോ ദി ഫ്രീ സർഫസ് ഓഫ് ദി വാട്ടർ. അതായത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് ദ ഫ്രീ സർഫസ് ഓഫ് ദി വാട്ടർ ആൻഡ് ദി പ്ലേറ്റ് ദി വെർട്ടിക്കൽ പ്ലേറ്റ് ഈസ് ഹെൽഡ് 1 m ബിലോ ദി സെന്റർ ഓഫ് ദ പ്ലേറ്റ് ഈസ് 1 m ബിലോ ദി ഫ്രീ സർഫസ് അല്ലേ, ആൻഡ് ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഈസ് 1 m. ഓക്കെ, അപ്പൊ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ആണ് എങ്കിൽ ഓക്കെ, ദിസ് ഇസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേറ്റ് ആൻഡ് ദിസ് ഇസ് ദ സെന്റർ ഓഫ് പ്രഷർ. ഓക്കെ, ജനറലി h² ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി from the free surface of the liquid and h star aanu in the distance of the center of pressure from the free surface. okay, appa idu endondo angane parayunnu nu vachchal ippa nammalo question la total pressure kandupidikkana parayunnu. total pressure kandupidikkana eluppana rho g a h bar adayid area into pressure at the center athre ullu. pakshe in case nammalo chodikkunnathu ee center of pressure എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് സെന്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ h*, അതായത് എവിടെയാണ് സെന്റർ ഓഫ് ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് സെന്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ h*,
കണ്ടുപിടിക്കേണ്ടി വരും ഓക്കേ ആ എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ് എത്രമാത്രം ഡിസ്റ്റൻസിലാണ് സെന്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കേ And EIG in the original moment of inertia of the area about the axis is passing through the center of gravity of that area and parallel to the free surface. Free surface node parallel to center of gravity node passing in the axis in the varna moment of inertia. Okay, axis in about it varna moment of inertia EIG in the original. Okay, A is the area of the plane. If plane surface in the area, H bar in the original in the center of gravity varela distance one. ഓക്കെ ആൻഡ് ഇതിപ്പോ വെർട്ടിക്കൽ പ്ലേറ്റിന്റെ കേസ് ആണ് ഇനിയിപ്പോ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ആവുമ്പോൾ എന്താണ് ഫോർ എ ഹൊറിസോണ്ടൽ ഇപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കുക ദിസ് ഇസ് എ ഹൊറിസോണ്ടൽ പ്ലേറ്റ് അപ്പൊ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ദിസ് ഇസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദിസ് ഇസ് ദ സെന്റർ ഓഫ് പ്രഷർ ബോത്ത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ അത് എച്ച് ബാറും എച്ച് സ്റ്റാറും ഈക്വൽ ആണ് ഓക്കെ ഇവിടെ എച്ച് ബാറും എച്ച് സ്റ്റാറും ഈക്വൽ ആണ് ഇനി ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആണെങ്കിലോ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആണെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് റോ ജി എ എച്ച് ബാർ തന്നെയാണ് ആൻഡ് ഈ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് അതായത് സെന്റർ ഓഫ് പ്രഷറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഐ ജി നമ്മളിവിടെ ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ അല്ലേ പറഞ്ഞത് ഐ ജി ഇവിടെ എന്തുവരും സൈൻ സ്ക്വയർ തീറ്റ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഓക്കെ സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ എന്നായിരിക്കും പറയുന്നത് അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം പഠിച്ചു വെച്ചിട്ട് ക്വസ്റ്റ്യനിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് കണ്ടുപിടിക്കുക അപ്പൊ ടോട്ടൽ പ്രഷർ ആയതുകൊണ്ട് കുഴപ്പമില്ല ടോട്ടൽ പ്രഷർ ഇപ്പൊ ഏത് കണ്ടീഷൻ ആണെങ്കിലും റോ ജി എച്ച് ബാർ തന്നെയാണ് പ്രഷർ അറ്റ് ദ സെന്റർ ഇൻ ടു ഏരിയ ആണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ ആണ് ആൻഡ് റോ ജി എന്ന് പറയുന്നത് നമുക്കറിയാം വെയ്റ്റ് ഡെൻസിറ്റി ആണ് അപ്പൊ വെയ്റ്റ് ഡെൻസിറ്റി ഇസ് 9810 ആണ് അത് ഇൻറ്റു എത്രയാണ് ഏരിയ പറഞ്ഞിട്ടുള്ളത് ഏരിയ എന്ന് പറയുന്നത് 1 m² ആണ് നമ്മുടെ പ്ലെയിൻ സർഫസിന്റെ പ്ലേറ്റിന്റെ ഏരിയ 1 m² ആണ് അപ്പോൾ ഇൻറ്റു 1 എച്ച് ബാർ എത്രമാത്രം ഡിസ്റ്റൻസിലാണ് പ്ലേറ്റ് ദ സെന്റർ ഓഫ് ദ പ്ലേറ്റ് ഇസ് 1 m ബിലോ ദ ഫ്രീ സർഫസ് ഹെൻസ് എച്ച് ബാർ ഈസ് 1 ദ ആൻസർ ഈസ് 9810 ന്യൂട്ടൺ തന്നെയാണ് കിട്ടുന്നത് വളരെ സിമ്പിൾ ആണ് നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് പോലും കൊടുക്കേണ്ട കാര്യം വരുന്നില്ല അല്ലേ അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ 9810 ന്യൂട്ടൺ ദെൻ എമംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെസ്റ്റ് കണ്ടക്ടഡ് ഫോർ മെഷർമെന്റ് ഓഫ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സോയിൽ No excess pore pressure is set up at any stage of the test. അതായത് ഇപ്പൊ നമ്മൾ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന ടെസ്റ്റില് നോ എക്സസ് പോർ പ്രഷർ ഈസ് സെറ്റപ്പ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ദി ടെസ്റ്റ് എക്സസ് പോർ പ്രഷർ ഉണ്ടാകാത്ത സ്റ്റേജ് അതായത് Among which of the following tests conducted for measurement of shear strength of the soil, no excess pore pressure is set up at any stage of the test. അതായത് ഇതും ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിൽ എക്സസ് പോർ പ്രഷർ നമ്മൾ രണ്ട് സ്റ്റേജസ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു കൺസോൾട്ടേഷൻ സ്റ്റേജും ഉണ്ട് ഷിയർ സ്റ്റേജ് ഉണ്ട് ഈ രണ്ട് സ്റ്റേജസിലും എക്സസ് പോർ പ്രഷർ എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല അത് ഏത് ടെസ്റ്റിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷനിൽ ഡ്രെയിൻഡ് ടെസ്റ്റ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് കൺസോൾഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് ആൻഡ് ക്യൂബ് ടെസ്റ്റ് ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡ്രെയിനേജ് കണ്ടീഷൻസ് ദർ ആർ 3 types ഓഫ് ഷിയർ ടെസ്റ്റ് ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു യു യു ടെസ്റ്റ് ആണ് അതായത് യു യു ടെസ്റ്റ് മീൻസ് അൺകൺസോൾഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് ആണ് അല്ലെ അൺകൺസോൾഡേറ്റഡ് അൺഡ്രെയിൻഡ് ഇതിനെ തന്നെയാണ് ക്യൂബ് ടെസ്റ്റ് അല്ലെ ക്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നോ ഡ്രെയിനേജ് ഡ്യൂറിംഗ് ഡ്രെയിനേജ് ഉണ്ടാകുന്നില്ല ഓക്കെ നോ ഡ്രെയിനേജ് ഡ്യൂറിംഗ് കൺസോൾട്ടേഷൻ സ്റ്റേജ് ആൻഡ് ഷിയർ സ്റ്റേജ് ഓക്കെ കൺസോൾട്ടേഷൻ സ്റ്റേജിലും ഷിയർ സ്റ്റേജിലും നോ ഡ്രെയിനേജ് ഉണ്ടാകുന്നില്ല ഓക്കെ ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അതിന് ക്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആൻഡ് പോർ പ്രഷർ ഈസ് ഡെവലപ്പ് ഇവിടെ പോർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പോർ വാട്ടർ പ്രഷർ ഈസ് ഡെവലപ്പ് ചെയ്യുന്ന ഏത് സ്റ്റേജിലാണ് പോർ പ്രഷർ ഈസ് ഡെവലപ്പ് ഡ്യൂറിംഗ് ഷിയറിംഗ് അതായത് ഷിയർ സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന എഫക്റ്റീവ് സ്ട്രെസ് വാല്യൂ അൺനോൺ ആണ് ഓക്കെ എഫക്റ്റീവ് സ്ട്രെസ് വാല്യൂസ് അൺനോൺ
ആൻഡ് നമ്മൾ ഈ യു യു ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെസ്സിന്റെ ടൈമിലായിരിക്കും. ഓക്കെ, എഫക്റ്റീവ് സ്ട്രെസ് അൺനോൺ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ സ്ട്രെസ്സിന്റെ ടൈമിലാണ് നമ്മൾ എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് ടെസ്റ്റ് ഈ ഇവിടെ ടെസ്റ്റ് എന്താണ്? ഇസ് ദി കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ്. അപ്പൊ ഇത് അൺകൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് ആണ്, ഇത് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ്? ഇവിടെ കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് ആണ്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഡ്രെയിനേജ് കൺസോളിഡേഷൻ സ്റ്റേജിൽ ഉണ്ടാവുന്നുണ്ട്. അതായത് ദി സ്പെസിമെൻ അലൌഡ് ടു കൺസോളിഡേറ്റ് ഡ്യൂറിംഗ് ദി കൺസോളിഡേഷൻ സ്റ്റേജ്. കൺസോളിഡേഷൻ സ്റ്റേജിൽ ഡ്രെയിനേജ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നോ ഡ്രെയിനേജ് ഡ്യൂറിംഗ് ദ ഷിയർ സ്റ്റേജ്. ഓക്കെ, അപ്പൊ കൺസോളിഡേഷൻ സ്റ്റേജ് ആൻഡ് നോ ഡ്രെയിനേജ് ഡ്യൂറിംഗ് ഷിയർ സ്റ്റേജിൽ ഡ്രെയിനേജ് ഉണ്ടാവുന്നില്ല. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോർ വാട്ടർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോ? ഷിയർ സ്റ്റേജിന്റെ സമയത്ത് തന്നെ പോർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, പോർ പ്രഷർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ഷിയറിംഗ് ആൻഡ് അത് മെഷർ ചെയ്യുന്നുണ്ട്. പോർ എക്സസ് പ്രഷർ ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഹെൻസ് ദ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് effective stress value is known and the parameters ibada nammal parameters ellam determine cheynadu in terms of effective stress ana avada total stress ayirunnu because effective stress unknown ayidond ivada effective stress known ana adond in terms of effective stress lana ella parameters nammal determine cheynadu. Okay, and the third test nu parayunnathu is cd test ana. Cd test nu parayunnathu consolidated drained condition la varuna test. Ivada engena ഡ്രെയിനേജ് ഈസ് പെർമിറ്റഡ് ഇൻ ബോത്ത് സ്റ്റേജ്. കൺസോൾട്ടേഷൻ സ്റ്റേജിലും ഷിയർ സ്റ്റേജിലും ഡ്രെയിനേജ് പെർമിറ്റഡ് ആണ്. ഡ്രെയിനേജ് ഈസ് പെർമിറ്റഡ് ഇൻ ബോത്ത് സ്റ്റേജസ്. ഓക്കെ, ഇത് എസ് ടെസ്റ്റ് എന്നുകൂടെ അറിയപ്പെടും. ദാറ്റ് ഇസ് ദ സ്ലോ ടെസ്റ്റ്. കാരണം ഡ്രെയിനേജ് രണ്ട് സ്റ്റേജസിലും പെർമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്ലോ ടെസ്റ്റ് ആണ്. അതുകൊണ്ട് എസ് ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്? ഹിയർ നോ എക്സസ് പോർ പ്രഷർ ഈസ് ഡെവലപ് ഡ്യൂറിംഗ് ഓൾ ടെസ്റ്റ്. അതായത് ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എന്താണ്? എക്സസ് ആയിട്ടുള്ള പോർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, നോ എക്സസ് പോർ പ്രഷർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ഓൾ ടെസ്റ്റ്. ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും എക്സസ് പോർ പ്രഷർ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് നോക്കാം. യു യു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അൺകൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ്. അവിടെ ഡ്രെയിനേജ് ഷിയർ സ്റ്റേജിലും കൺസോളിഡേഷൻ സ്റ്റേജിലും ഉണ്ടാവുന്നില്ല. ആൻഡ് പോർ പ്രഷർ എന്ന് പറയുന്ന ഷിയർ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ബട്ട് അത് മെഷർ ചെയ്യുന്നില്ല. അതുകൊണ്ട് എഫക്റ്റീവ് സ്ട്രെസ് ഇവിടെ അൺനോൺ ആണ്. ടോട്ടൽ സ്ട്രെസ്സിന്റെ ടേംസിലാണ് പാരാമീറ്റേഴ്സ് എല്ലാം കണ്ടുപിടിക്കുന്നത്. സി യു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ്. അത് കൺസോളിഡേറ്റ് ചെയ്യുന്നത് ഏതാണ്? അതായത് ഡ്രെയിനേജ് ഒക്കോസ് ഡ്യൂറിംഗ് ദ കൺസോളിഡേഷൻ സ്റ്റേജ് ആൻഡ് നോ ഡ്രെയിനേജ് ഡ്യൂറിംഗ് ദ ഷിയർ സ്റ്റേജ്. ഇവിടെ പോർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഷിയർ സ്റ്റേജിൽ, അല്ലെങ്കിൽ ഷിയറിംഗിന്റെ സമയത്ത് പോർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് അത് മെഷർ ചെയ്യുന്നുണ്ട്. സോ എഫക്റ്റീവ് സ്ട്രെസ് ഇവിടെ നോൺ ആണ്. എഫക്റ്റീവ് സ്ട്രെസ്സിന്റെ ടേംസിലാണ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത്. സി ഡി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കൺസോളിഡേറ്റഡ് ഡ്രെയിൻ ടെസ്റ്റ്, എസ് ടെസ്റ്റ് എന്ന് പറയപ്പെടും. ബിക്കോസ് അവിടെ ഡ്രെയിനേജ് രണ്ട് സ്റ്റേജസിലും, കൺസോളിഡേഷൻ സ്റ്റേജിലും ഷിയർ സ്റ്റേജിലും ഡ്രെയിനേജ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്ലോ ടെസ്റ്റ് ആണത്. അതുപോലെ തന്നെ എന്താണ്, ഓൾ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെയും എക്സസ് പോർ പ്രഷർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. Among which of the following tests conducted for the measurement of shear strength, no excess pore pressure is set up at any stage. ഏതിനാണ്? അതായത് സി ഡി ടെസ്റ്റിനാണ് എക്സസ് പോർ പ്രഷർ ഡെവലപ്പ് ചെയ്യാത്തത്, കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റിന്. ഓക്കെ, സോ ഏതായിരിക്കും? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഡ്രെയിൻഡ് ടെസ്റ്റ്, അതാണ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ, വിച്ച് ഇസ് ഏതാണ് അൺഡ്രെയിൻഡ് ടെസ്റ്റ്? യു യു ടെസ്റ്റ് ആൻഡ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ്, സി ഡി ടെസ്റ്റ്, സി യു ടെസ്റ്റ്, ക്യുക്ക് ടെസ്റ്റ് ആണ് യു യു ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യു യു ടെസ്റ്റ് ഇസ് ക്യുക്ക് ടെസ്റ്റ്, സി യു ടെസ്റ്റ് ഇസ് കൺസോളിഡേറ്റഡ് ഡ്രെയിൻ ടെസ്റ്റ് ആൻഡ് സി ഡി ടെസ്റ്റ് അതായത് കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ്, ദാറ്റ് ഇസ് ഡ്രെയിൻഡ് ടെസ്റ്റ്. അപ്പൊ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലോസ് ഗീവ്സ് ദ ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ വിച്ച് വിൽ സെറ്റിൽ അറ്റ് എ സ്പെസിഫിക് ടെർമിനൽ വെലോസിറ്റി.
ഓക്കേ അപ്പോൾ സെറ്റിൽമെന്റ് അനാലിസിസിൽ വരുന്നതാണ് സോറി ആ സെഡിമെന്റേഷൻ അനാലിസിസിൽ വരുന്നതാണിത് അതായത് ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ ഇപ്പൊ ടെർമിനൽ വെലോസിറ്റിയിൽ ഇപ്പൊ ഒരു പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ ഡയമീറ്റർ നമുക്ക് ഏത് ലോ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം എന്നാണ് ചോദിച്ചിട്ടുണ്ട് ഡാർസീസ് ലോ സ്റ്റോക്സ് ലോ ഹൂക്സ് ലോ ആൻഡ് ഗേ ലുസാക്സ് ലോ ഓക്കെ അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് ഓപ്ഷൻ ബി അതായത് സ്റ്റോക്സ് ലോ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ് ദ ഫോർമുല ഫോർ ഡിറ്റർമൈനിങ് ദ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ അതായത് നമുക്ക് ഈ പറയുന്ന പോലെ സെറ്റിൽമെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന പാർട്ടിക്കിൾസ് ഡയമീറ്റർ കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്നത് സ്റ്റോക്സ് ലോ ഉപയോഗിച്ചിട്ടാണ് അല്ലെ അതായത് സ്റ്റോക്സ് ലോയിൽ എങ്ങനെയാണ് ഓക്കെ അതായത് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ദിസ് ഈസ് എ സ്ഫറിക്കൽ പാർട്ടിക്കിൾ നമ്മൾ അറിയാം സ്റ്റോക്സ് ലോയുടെ അസംപ്ഷൻസിൽ വരുന്നതാണ് അല്ലെ സോയിൽ പാർട്ടിക്കിൾ ഈസ് സ്ഫറിക്കൽ ഇൻ നേച്ചർ നമുക്കറിയാം ഇപ്പൊ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വിൽ സെറ്റിൽ അണ്ടർ ഗ്രാവിറ്റി ഇങ്ങനെ ഗ്രാവിറ്റി ചെയ്യുമ്പോൾ ദർ ഇസ് എ ദിസ് ഇസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് അപ്പൊ തന്നെ ഈ ഡയറക്ഷൻ ഓഫ് മോഷനോട് അതായത് പാർട്ടിക്കിൾസിന്റെ ഡയറക്ഷൻ ഓഫ് മോഷനോട് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് FD ആൻഡ് ദിസ് ഡ്രാഗ് ഫോഴ്സ് FD ഇസ് ഈക്വൽ ടു 6πμr ഇൻറ്റു യു ആണ് വേർ mu is the viscosity this is the viscosity and r is the radius of the particle and u is the terminal velocity terminal velocity nu parayunnathu endanu terminal velocity nu parayunnathu constant aayittulla oru velocity adayathu ipo nammude ee particles oru constant velocity attain cheythu kaniyal adu terminal velocity line nu parayam adayathu terminal velocity nu parayumba avade fd nu parayunnathu fg nu parayunnathu gravitational force um അതുപോലെ ഡ്രാഗ് ഫോഴ്സും ഈക്വൽ ആണ് അതായത് നോ ലോങ്ങർ ദി പാർട്ടിക്കിൾസ് ക്യാൻ ആക്സിലറേറ്റ് ത്രൂ ദ ഫ്ലൂയിഡ് അതായത് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മുടെ പാർട്ടിക്കിൾ അതാണ് ടെർമിനൽ വെലോസിറ്റി സൂചിപ്പിക്കുന്നത് അപ്പൊ ഡ്രാഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതാണ് ആൻഡ് FG അതായത് ഗ്രാവിറ്റി ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് 4/3 πr³ ρs/ρg ρf × g ഓക്കെ ρs − ρf × g വേർ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റേഡിയസ് ഓഫ് ദി പാർട്ടിക്കിൾ ρs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ ഡെൻസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് ρf ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഓക്കെ അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്കറിയാം ആ ടെർമിനൽ വെലോസിറ്റിയിൽ FG ഇസ് ഈക്വൽ ടു FD അപ്പൊ നമ്മൾ എക്യൂറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും ദിസ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് യു ഇസ് ഈക്വൽ ടു d² g ρs മൈനസ് റോ എഫ് ഓൾ ഡിവൈഡഡ് ബൈ 18 μ ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർ അല്ല നമ്മൾ ഡയമീറ്ററിലേക്ക് മാറ്റി അപ്പൊ ഇതാണ് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ അപ്പൊ നമുക്ക് എന്താണ് ദിസ് ഇസ് ദ ഡയമീറ്റർ ഓഫ് ദി പാർട്ടിക്കിൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ ഓഫ് ദി പാർട്ടിക്കിൾ അപ്പൊ ഇതാണ് സ്റ്റോക്സ് ലോ പറയുന്നത് ഓക്കെ അതായത് സ്റ്റോക്സ് ലോ ഇസ് ദ ഫോർമുല ഫോർ ഡിറ്റർമൈനിങ് ദ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ ഓക്കെ ദാറ്റ് ഈസ് ഇഫ് എ പാർട്ടിക്കിൾസ് ഈസ് മൂവിങ് ത്രൂ എ വിസ്കസ് ഫ്ലൂയിഡ് വിച്ച് അറ്റെയിൻസ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി or sedimentation rate that is the terminal velocity again we can find out the diameter of the particles moving at the terminal velocity by using the stokes law so option b is the answer then what is mean by the optimum water content namak araya le compaction cheedittu വെൻ വി ആർ ഫ്ലോട്ടിങ് വാട്ടർ കണ്ടന്റും അതുപോലെ ഡ്രൈ ഡെൻസിറ്റിയും കൂടെ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഗ്രാഫ് ലൈക്ക് ദിസ് ആൻഡ് കറസ്പോണ്ടിങ് ടു ഒപ്റ്റിമം മോയ്ചർ കണ്ടന്റ് നമുക്ക് കിട്ടുന്ന എന്താണ് ഇസ് ദ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയാണ് അല്ലേ ഡ്രൈ ഡെൻസിറ്റിയാണ് അപ്പോൾ ഒപ്റ്റിമം മോയ്ചർ കണ്ടന്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ടു മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി ഫിഷ് പ്ലേറ്റ് ഫിഷ് പ്ലേറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഫിഷ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ റെയിൽ അതായത് ദിസ് ഈസ് രണ്ട് റെയിൽസ് ആണ് കേട്ടോ രണ്ട് റെയിൽസ് ദിസ് ഈസ് ദി ഫ്ലാഞ്ച് ഓഫ് ദ റെയിൽ ഇതാണ് ഫ്ലാഞ്ച് ഓഫ് ദ റെയിൽ ആൻഡ് ദിസ് ഈസ് ദ വെബ് ഓഫ് ദ റെയിൽ ഈ വെബിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലേറ്റ് ആണ് ഫിഷ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഓക്കെ വെബിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റ് കണ്ട ഈ പ്ലേറ്റ് ഇതാണ് ഫിഷ് പ്ലേറ്റ്
fish plate provide to connect the rail ends. Rails in the end connect to a plate, a steel plate and a fish plate. Okay, that bearing, it will bear the vertical stress, as well as lateral stress of the bearing, as well as free contraction expansion. Rail in the free contraction expansion of Kalau JNR, fish plate in the easily rail in a replace yanum, fish plate. Okay, usually the length of the fish plate in 45.72 centimeter. Usually, length 45.72 centimeter. And this fish plates are. Here we have 2 fish bolt. Total 4 number of fish bolt. Fish plates are connected. Okay. The fish plate is connected by 4 number of fish bolts. Okay. Now we have a function. What is the function of fish plate? For fixing rail to sleeper, for fastening chairs to sleepers, for fixing wooden sleepers to rail to hold 2 rails together. That is option D, to hold 2 rails together. Okay, next question. Which among the following is pressure on a fluid below the atmospheric pressure? Absolute pressure, gauge pressure, vacuum pressure and none of them. Okay, so we can diagrammatically represent it. It's very easy. Okay. That's pressure. Okay. So, this datum is the absolute zero. Absolute vacuum. There is no pressure exerted here. This particular surface, like this datum level, and then pressure on them exerting in the okay, that particular vacuum. That's why vacuum is okay, that's absolute pressure, absolute vacuum, absolute zero. There is no pressure is exerted here. But we have in the atmosphere, there are gases, molecular interactions. So there will be pressure. And that pressure is the atmospheric pressure. That is, atmospheric air exerts normal pressure upon all the surface with which it is in contact. Atmospheric air might contact in all surfaces. Atmospheric air pressure exerts. That pressure is atmospheric pressure. Usually which is 101.3 kilopascal. 3 kilopascal. And this atmospheric pressure, pressure measuring devices. This pressure measuring instruments we measure gauge pressure. Now, gauge pressure is pressure measuring instruments measure it. Now, atmosphere pressure measure it. We set pressure measuring devices atmosphere pressure is 0. That is, atmosphere pressure is datum for measuring. Now, pressure measuring devices pressure measuring instruments datum. Zero white city that will atmospheric pressure item. Up e zero model start means the atmospheric pressure in the value and measure is the pressure which is measured above the atmospheric pressure is the gauge pressure. And this much pressure is the atmospheric pressure. Up e atmospheric pressure plus gauge pressure and the absolute pressure in the world. Okay, ini nammal measure cheyumbol nammude value ennu parayunnathu negative value anengil aa oru pressure ennu parayunnathu which is measured below the atmospheric pressure. Okay, adayada kittuna value ennu parayunnathu negative gauge pressure ennaanu parayunnathu. Negative gauge pressure allengil adile thanneyana nammal vacuum pressure ennu parayunnathu. Endana vacuum pressure? The pressure is measured below the atmospheric pressure.
നമുക്ക് അറിയാം ദിസ് ഈസ് ദി അറ്റ്മോസ്ഫിയർ പ്രഷർ ഇത്രയാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് ദിസ് ഈസ് ദി ദിസ് പ്രഷർ വിച്ച് ഈസ് മെഷർഡ് ബിലോ ദി അറ്റ്മോസ്ഫിയർ പ്രഷർ വിച്ച് ഈസ് കോൾഡ് ദി വാക്യൂം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ ആൻഡ് ദിസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്യൂം പ്രഷർ വിൽ ഗീവ് ദ അബ്സല്യൂട്ട് പ്രഷർ അപ്പോൾ ഫസ്റ്റ് കേസിൽ ഓക്കെ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് പ്രഷർ മെഷർ ചെയ്തിട്ടുള്ളത് ബിലോ ദി അതായത് നെഗറ്റീവ് വാല്യൂ ആണ് അതായത് വിച്ച് ഇസ് ബിലോ ദി അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ആ പ്രഷർ എന്ന് പറയുന്നത് ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കേസിൽ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷറാണ് ഇവിടെയോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്യൂം പ്രഷർ അല്ലെങ്കിൽ മൈനസ് ഗേജ് പ്രഷർ നെഗറ്റീവ് ഗേജ് പ്രഷറാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ പ്രഷർ ഓൺ ഫ്ലൂയിഡ് ബിലോ ദി അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബിലോ ദി അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെങ്കിൽ വിച്ച് ഇസ് ദി വാക്യൂം പ്രഷർ ഓക്കെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ദ പ്രഷർ ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ് എക്സ്റ്റേണൽ ഫോഴ്സസ് കൊണ്ടുണ്ടാകുന്ന പ്രഷറാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ഓപ്ഷൻ ഏതൊക്കെയാ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സെന്റിമീറ്റർ പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ പെർ കിലോ ന്യൂട്ടൺ ആൻഡ് നൺ ഓഫ് ദിസ് യൂണിറ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പാരാമീറ്റർ ആണ് അല്ലേ എന്തിനു വേണ്ടിയിട്ടുള്ള പാരാമീറ്റർ ടു ഡിറ്റർമൈൻ ദി ടു ഡിസ്ക്രൈബ് ദി റേറ്റ് അറ്റ് വിച്ച് ക്ലേ സാച്ചുറേറ്റഡ് ക്ലേ ഓർ അതർ സോയിൽ അണ്ടർഗോസ് കൺസോളിഡേഷൻ വെൻ സബ്ജക്റ്റഡ് ടു ആൻ ഇൻക്രീസസ് ഇൻ ദ പ്രഷർ നമ്മൾ കൺസോളിഡേഷൻ ടെസ്റ്റ് കൊടുക്കുമ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ അങ്ങനെ ആ പ്രഷർ അപ്ലൈ ചെയ്യുന്ന റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എത്ര നിരക്കിലാണ് നമ്മുടെ സോയിൽ മാസിന് അല്ലെങ്കിൽ ആ സാച്ചുറേറ്റഡ് ക്ലേ അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസിന് കൺസോളിഡേഷൻ സംഭവിക്കുന്നത് ആ ഒരു റേറ്റിനെ സൂചിപ്പിക്കുന്ന പാരാമീറ്റർ ആണ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ഓക്കെ പാരാമീറ്റർ വിച്ച് ഡിസ്ക്രൈബ്സ് ദി റേറ്റ് അറ്റ് വിച്ച് സാച്ചുറേറ്റഡ് ക്ലേസ് അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസ് അണ്ടർഗോസ് കൺസോളിഡേഷൻ വെൻ സബ്ജക്റ്റഡ് ടു ഇൻക്രീസസ് ഇൻ ദ പ്രഷർ ഓക്കെ അപ്പൊ ആ ഒരു റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലാണ് ഓപ്ഷൻ എ ഇസ് ദ ആൻസർ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 7 meters ഹാസ് എ പോയിന്റ് ലോഡ് ഓഫ് 3 kN അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 meters ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് എ ആൻഡ് എ പോയിന്റ് ലോഡ് ഓഫ് 2 kN അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 meters ഫ്രം ലെഫ്റ്റ് ഹാൻഡ് എ വാട്ട് വിൽ ബി ദ സപ്പോർട്ട് റിയാക്ഷൻ വളരെ സിമ്പിൾ ആണ് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക അല്ലെ അത്രേ ഉള്ളൂ ചോദിച്ചിട്ടുള്ളൂ നമുക്ക് ഓക്കെ സിംപ്ലി സപ്പോർട്ടഡ് ബീം എയും ബിയും ആണ് എന്റെ സപ്പോർട്ട്സ് എന്താ പറഞ്ഞിട്ടുള്ളത് ലോഡ് 3 kN 2 meters എത്ര എവിടെ നിന്ന് ഫ്രം ദി ലെഫ്റ്റ് എൻഡിൽ നിന്നും അതുപോലെ പോയിന്റ് ലോഡ് 2 kN ലെഫ്റ്റ് എൻഡിൽ നിന്ന് തന്നെയാണ് 4 meters ഡിസ്റ്റൻസിൽ ഓക്കെ അപ്പൊ ഫസ്റ്റ് 3 kN എത്ര ഡിസ്റ്റൻസിലാണ് 2 meters അല്ലേ ആൻഡ് സെക്കൻഡ് 2 kN ടോട്ടൽ എത്രയാണ് 4 meters ഡിസ്റ്റൻസിൽ അതായത് ദിസ് ഇസ് 2 meters എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് 3 meters ആണ് അല്ലേ കാരണം എന്താണ് ടോട്ടൽ സ്പാൻ ഈസ് 7 meters ആണ് ടോട്ടൽ സ്പാൻ ഈസ് 7 meters സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാമല്ലോ എളുപ്പമല്ലെ ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു 5 kN സിഗ്മ എം മൊമെന്റ് അറ്റ് എ 0 ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആർ എ ഇൻറ്റു 7 - 3 × 5 - 2 × 3 ഈക്വൽ ടു 0 ആണ് ആൻഡ് ആർ എ ഈസ് 21 kN സോറി ആർ എ അല്ല ടോട്ടൽ 7 RA = 21 kN ആൻഡ് ആർ എ ഈസ് ഈക്വൽ ടു 3 kN അങ്ങനെയാണെങ്കിൽ ആർ ബി എത്രയാണ് ഈസ് 5 - 3 ഇറ്റ്സ് 2 kN അപ്പൊ ആൻസർ ആർ ബി എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻ അറ്റ് ബി ഈസ് 2 kN ആണ് ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്